മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ആരോപണമുന്നയിച്ചതിന് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗത്തെ പാർട്ടി താക്കീത് ചെയ്യുമ്പോൾ തെളിയുന്നത് അച്ചടക്ക ലംഘനം അനുവദിക്കില്ലെന്ന സന്ദേശം. മന്ത്രി വീണ ജോർജിനെതിരെ പത്തനംതിട്ട CPMൽ എതിർപ്പ് രൂക്ഷമാണ്. അങ്ങനെ ശബ്ദമുയർത്തുന്നവരെ വിഭാഗീയതയുടെ പരിധിയിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കും. ഇതാണ് മുതിർന്ന CPM നേതാവായ ശ്രീധരനെതിരായ നടപടി വ്യക്തമാക്കുന്നത്. കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ KK ശ്രീധരനെയാണ് താക്കീത് ചെയ്തത്. മന്ത്രിയുടെ ഭർത്താവ് കിഫ്ബി റോഡ് നിർമ്മാണത്തിൽ ഇടപെട്ടെന്നായിരുന്നു ആരോപണം. ഇത് ഏറെ വിവാദമായി. പിന്നീട് മേഖലയിൽ പാർട്ടി വിശദീകരണ യോഗം വിളിച്ചു. ഈ യോഗത്തിൽ ശ്രീധരനും പങ്കെടുത്തു. താനൊന്നും പറഞ്ഞില്ലെന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായിരുന്നു. എന്നിട്ടും ശ്രീധരനെതിരെ അച്ചടക്ക നടപടി എടുത്തു. അതിനിടെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് പുറമ്പോക്ക് കയ്യേറിയെന്ന ആരോപണത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാണ് ഉണ്ടായത്. ഭൂമി കയ്യേറ്റം ഇല്ലെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി. ജോർജ് ജോസഫ് തന്റെ കെട്ടിടത്തിന്റെ മുന്നിലുള്ള സ്ഥലം കയ്യേറിയെന്നായിരുന്നു കോൺഗ്രസ് ഉന്നയിച്ച പ്രധാന ആരോപണം. എന്നാൽ റവന്യൂ വകുപ്പ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജോർജ് ജോസഫും CPM നേതാക്കളും ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പരിശോധന നടത്തിയത്. അതായത് മന്ത്രിയുടെ ഭർത്താവിന് ക്ലീൻ ചിറ്റ് കിട്ടുമ്പോഴാണ് ശ്രീധരനെതിരെ നടപടിയെടുക്കുന്നത്. ശ്രീധരനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റണമെന്നെല്ലാം അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ ലോക്സഭയിൽ CPMന് വലിയ തിരിച്ചടിയുണ്ടായി. ഈ സാഹചര്യത്തിൽ ജനകീയനായ ശ്രീധരനെതിരെ കടുത്ത നടപടി എടുക്കാനാകില്ലെന്നാണ് ഭൂരിപക്ഷം നിലപാടെടുത്തത്. ഇതുകൊണ്ടാണ് ഏറ്റവും ചെറിയ പാർട്ടി ശിക്ഷയായ താക്കീത് ശ്രീധരന് നൽകിയത്. പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരായ ആരോപണങ്ങൾ വിഴുങ്ങി ശ്രീധരൻ രംഗത്ത് വന്നതും മുഖവിലക്കെടുത്തു. വിവാദ റോഡിന്റെ അലൈൻമെന്റോ DPRO ഇതുവരെ കണ്ടിട്ട് പോലുമില്ലെന്ന് ശ്രീധരൻ പറഞ്ഞിരുന്നു. വിവാദങ്ങളിൽ നിന്ന് തലയൂരാൻ CPM സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലായിരുന്നു നേതാവിന്റെ മലക്കമറിച്ചിൽ. പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തുറന്നടിച്ചതെല്ലാം KK ശ്രീധരൻ തിരുത്തിയിരുന്നു. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ പേര് പോലും പ്രസംഗത്തിൽ പറഞ്ഞില്ല. എന്തിന് വിവാദമായ ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് പദ്ധതി രേഖയോ അലൈൻമെന്റോ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചത്. മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ട് ഓടയുടെ ഗതി മാറ്റിച്ചെന്ന KK ശ്രീധരന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയെയും മന്ത്രിയെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ ഇരുപക്ഷത്തിനുമെതിരെ ചേരിതിരിഞ്ഞ് സംസാരിക്കുന്നവരുണ്ട്. ഇത് പ്രകാരമാണ് അന്ന് നടപടി ഒഴിവാക്കിയതും.